أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما. صدق الله العظيم. സൂറത്തുൽ നിസാഇലെ 53-4 ആയത്തുകൾ. അം ലഹും, അതല്ല അവർക്കുണ്ടോ, ചോദ്യമാണ്. നസീബുൻ, വല്ല പങ്കും വല്ല വിഹിതവും. മിനൽ മുൽക്കി, അധികാരത്തിൽ നിന്ന്. ഫ, അപ്പോൾ ഇതൻ, ഫ ഇതൻ, അപ്പോൾ അങ്ങനെ ആയാൽ എന്നർത്ഥം. അഥവാ പിന്നെ അങ്ങനെയാണെങ്കിൽ. ലായുത്തൂനാസ നഖീറോ, ലായുത്തൂന, അവർ നൽകുകയില്ല. അന്നാസ, ജനങ്ങൾക്ക്. നഖീറൻ, ഒരു നഖീറിനോളവും. നഖീർ എന്ന് പറയുന്നത് ഈത്തപ്പഴക്കുരുവിൻ്റെ അതിൻ്റെ ആ ചാലിൻ്റെ ഓപ്പോസിറ്റിൽ പിൻവശത്തുണ്ടാകും ചെറിയ ഒരു കുത്ത്. അവിടുന്നാണ് അതിൻ്റെ വേര് വരിക. ഒരു സൂചി കുത്തി അത്ര ഉണ്ടാവുള്ളൂ, സൂക്ഷിച്ചു നോക്കിയാലേ കാണുകയുള്ളൂ. അതാണ് നഖീർ എന്ന് പറഞ്ഞത്. നിസ്സാരമായതിന് ഉദാഹരണമായിട്ട് അറബിയിൽ ഉപയോഗിക്കുന്നതാണ് ആ വാക്ക്. അം യഹ്സുദൂനന്നാസ, അതല്ല അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ. ഹസദ്, അസൂയ. അലാമാ ആത്താഹും, അവർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേര്. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേര്. മിൻ ഫദ്ലിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്. ഫഖദ് ആതൈന, ഉറപ്പായിട്ടും നാം നൽകിയിട്ടുണ്ട്. ആല ഇബ്രാഹീമ, ഇബ്രാഹീം കുടുംബത്തിന്, അല്ലെങ്കിൽ ഇബ്രാഹീമിൻ്റെ ആളുകൾക്ക്. അൽ കിതാബ, വേദഗ്രന്ഥം. വൽ ഹിക്മ, തത്വജ്ഞാനവും. വആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടുണ്ട്. മുൽക്കൻ അലീമ, മഹത്തായ അധികാരവും. തൊട്ടുമുകളിൽ വേദത്തിൽ നിന്നൊരു വിഹിതം കിട്ടിയ ആളുകൾ ജീവിതത്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പറയാനുണ്ടായ കാരണം, അവർ സ്വയം അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്, സ്വയം പുകഴ്ത്തുകയാണ്. അതുപോലെ മുശ്രിക്കുകളോട് അവരാണ് കൂടുതൽ സന്മാർഗത്തിൽ എന്ന് പറഞ്ഞ് സോപ്പിടുകയാണ്. ഹൗലായി അഹ്ദാ മിനല്ലദീനാമനു സബീല, ഇവരാണ് കൂടുതൽ സന്മാർഗത്തിൽ എന്നൊക്കെ അടിച്ചറക്കുകയാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പല മുഫസ്സിറുകളും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അഥവാ ആരാണ് കൂടുതൽ സന്മാർഗത്തിൽ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം വലുതും അവർക്കുണ്ടോ. എന്നിട്ട് അള്ളാന്റെ ഒരു കമന്റാണ്. അഥവാ മുശ്രിക്കുകളാണോ കൂടുതൽ സന്മാർഗത്തിൽ, അതല്ല മുഅ്മിനുകളാണോ കൂടുതൽ സന്മാർഗത്തിൽ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള വല്ല അധികാരവും അവർക്കുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അള്ളാഹുവിന്റെ കമന്റ്, അങ്ങനെയാണെങ്കിൽ ആർക്കും ഒട്ടും സന്മാർഗമുണ്ടാകില്ല, അഥവാ ഒരു തരിമ്പും അവർ ആർക്കും കൊടുക്കുകയില്ല. അഥവാ മുശ്രിക്കുകൾ കുറച്ച് സന്മാർഗത്തിലാണ് എന്നിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ.
അങ്ങനെ സന്മാർഗം തീരുമാനിക്കാനുള്ള അധികാരം അവർക്കാണെങ്കിൽ ജനങ്ങൾ ആര് എത്ര സന്മാർഗത്തിലായാലും അവരത് അംഗീകരിക്കില്ല. ദൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ മഹത്വം എന്ന് പറയുന്നത് പരമ്പരാഗതമാണ്, വിശ്വാസത്തിനും കർമ്മത്തിനും അനുസരിച്ചല്ല. നഹനു അബ്നാ ഉല്ലാഹി വഹിബ ഉഹു, ഞങ്ങളാണ് അള്ളാഹിന്റെ പ്രിയപ്പെട്ടവർ. ലം തമസ്സനന്നാറു, ഞങ്ങളെ നരകം തൊടില്ല. ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ വാദം എന്താന്ന് വെച്ചാൽ, പരമ്പരാഗതമായി യഹൂദനായവൻ ആരോ അവർക്ക് മാത്രമുള്ളതാണ് സ്വർഗം, അള്ളാഹുവിന്റെ ഫളി ഒക്കെ. വേറെ ആര് എത്ര നന്നായിട്ടും ഒരു കാര്യവുമില്ല. ഞങ്ങൾ എത്ര വടക്കായാലും ഒരു പ്രശ്നവുമില്ല. സയോഫറുലന, അതൊക്കെ അല്ല പൊറുക്കും. ഇതാണ് ജൂതന്മാരുടെ ഒരു വംശീയ നിലപാട്. ആ നിലപാട് വെച്ചിട്ട് ഇവര് സന്മാർഗത്തിലാരാണ് ദുർമാർഗത്തിലാരാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ആർക്കും ആര് എത്ര നന്നായാലും അവർ സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ ജനങ്ങൾക്ക് ഒട്ടും അവർ കൊടുക്കുമായിരുന്നില്ല. ഇതാണ് ഈ ആയത്തിന്റെ ഒരു ഒരു വ്യാഖ്യാനം. രണ്ടാമതൊരു വ്യാഖ്യാനമുണ്ട്, അതെന്താന്ന് വെച്ചാൽ യഹൂദന്മാർ, മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, യഹൂദന്മാർ അവകാശപ്പെട്ടിരുന്നു മുൽക്ക് അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും എന്ന്. അഥവാ അവരെ ഈസാ അലൈഹി സ്വലാമിനെ കുരിശിൽ തറക്കാൻ വിധിച്ചതോടുകൂടി അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായി, എന്നേക്കുമായി ശപിക്കപ്പെട്ടവരായി, ശിക്ഷിക്കപ്പെട്ടവരായി ലോകത്ത് തെണ്ടിത്തിരിയേണ്ടി വന്ന അവസ്ഥയിൽ ആപതിക്കുകയാണ് ഉണ്ടായത്. ഒരുവത്ത് അലീഹിമുദില്ലത്തു വൽ മസ്കനത്തു. അപ്പോഴൊക്കെ അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ, അഥവാ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട മെസ്സീഹ വരാനുണ്ട്. യഥാർത്ഥത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ എന്ന് പറയുന്നത് ഈസാ അലൈഹി സ്വലാമായിരുന്നു. പക്ഷേ വന്നപ്പോൾ അവരുടെ ദുഷ്ടത മൂലം, കാരണം അവരുടെ നിലപാടുകൾക്ക് എതിരാണ് ഈസാ അലൈഹി സ്വലാം സംസാരിക്കുന്നത്, അവരുടെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അവരുടെ നിഷേധ പ്രവണതകൾക്കുമൊക്കെ എതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവര് പിന്നെ രാഷ്ട്രീയവും ഭരണമൊക്കെ മുശ്രിക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ആരാധനാപരമായ ഒരു മതത്തിൽ പരിമിതമാക്കി, അങ്ങനെ ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക് എന്ന് ഈസാ അലൈഹി സ്വലാം പിന്നീട് തന്ത്രപരമായ മറുപടിയായി പറയുന്നത് പോലെ ഉള്ള ഒരു സ്ഥിതിയിലാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. അതിനൊക്കെ എതിർത്തുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാം രംഗത്ത് വരുന്നത്. അതുകൊണ്ട് അവർ അംഗീകരിച്ചില്ല. അപ്പോ ഈസാ അലൈഹി സ്വലാമിനെ മിശിഹയായിട്ട് അംഗീകരിക്കാത്ത ഇരുന്നതോടുകൂടി ആ ഓഫർ പിന്നെയും അവിടെ കിടക്കുകയാണല്ലോ. വാഗ്ദത്തം ചെയ്യപ്പെട്ട മിശിഹ ഇതാണ് എന്ന് അവർ സമ്മതിക്കാതെ ഇരിക്കുമ്പോ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇനിയും വന്നിട്ട് വേണം എന്നുള്ള നിലപാടാണ്. അങ്ങനെ ആ മിശിഹ വന്നാൽ ലോകം മുഴുവൻ ഞങ്ങൾ കീഴടക്കും, ഞങ്ങളുടെ ആധിപത്യത്തിൽ വരും എന്നാണ് അവരുടെ അവകാശവാദം. അങ്ങനെ അവരെ, ഈ അവകാശവാദമുള്ള ജൂത സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട്, അതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, മിശിഹയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അന്ത്യകാലഘട്ടത്തിൽ വന്ന് അവരെ ഏകീകരിക്കുകയും അവരുടെ കൂടെ കൂടി ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ശക്തിയെയാണ് മസീഹു ദജ്ജാൽ, ദജ്ജാലായ മസീഹ് അഥവാ വ്യാജ മസീഹ്, ഡ്യൂപ്ലിക്കേറ്റ്, വേഷം മാറി ആളെ പറ്റിക്കുന്ന മസീഹ്. കാരണം അങ്ങനെ ഒരു സാധ്യത അവർക്കുണ്ട്. ഒരാൾക്ക് നിങ്ങളാ കാത്തിരിക്കുന്ന മസീഹ് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഒരു സയനിസ്റ്റ് ജൂത നേതാവ് അവരെ പറ്റിക്കും. ഇപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വെട്ടിപ്പിടിച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കിതാബിൽ പറഞ്ഞ വാഗ്ദത്ത ഭൂമി ഇതാണ് എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ ജൂതന്മാരെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഇസ്രായേലിലേക്ക് കൊണ്ടുപോയത്. യഥാർത്ഥത്തിൽ അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇസ്രായേലൊന്നുമല്ല, പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇസ്ലാമിക സമൂഹത്തിന്റെ നടുവിൽ അവർ പറയും പോലെ കേൾക്കുന്ന ഒരു ഒരു ഗുണ്ട വേണം, അവരുടെ എന്ത് തോന്നിയാസവും നടപ്പിലാക്കുന്ന. അതിനുവേണ്ടി പിന്നെ ബ്രിട്ടീഷുകാർ കളിച്ച കളിയാണല്ലോ ഇസ്രായേൽ. ആദ്യം ജൂതന്മാരെ ഈ പിന്നെ യൂറോപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് കണ്ടിരുന്നത്. അങ്ങനെ കണ്ട സ്ഥലം ഉഗാണ്ടയായിരുന്നു. യൂറോപ്പ് വികസിത നാടുകളിൽ താമസിക്കുന്ന ജൂതന്മാർ ഉഗാണ്ടയിൽ ആഫ്രിക്കയിൽ പോയി പാർക്കാൻ പറഞ്ഞാൽ കൂട്ടാക്കൂലല്ലോ. അപ്പൊ അതിന് കണ്ടുപിടിച്ച തന്ത്രമാണ്, ഇവരുടെ കിതാബിൽ ഇങ്ങനെ ഒരു വാഗ്ദത്ത ഭൂമി ഇന്ന സ്ഥലത്ത് എന്ന് പറയുന്നുണ്ട്, അവിടെ ഉണ്ടാക്കിയാൽ ഇവരെല്ലാവരും അങ്ങോട്ട് പോയിക്കൊള്ളും, അങ്ങനെ നിങ്ങൾക്കുള്ള ആ വാഗ്ദത്ത ഭൂമി ഇതാ വരുന്നു എന്ന് അവരോട് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ജൂതന്മാരൊന്നാകെ ഇസ്രായേലിലേക്ക് പോയിക്കൊള്ളും. അങ്ങനെ ജൂതന്മാരുടെ ശല്യം യൂറോപ്പിൽ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഏഷ്യൻ അറബ് മുസ്ലിം നാടുകൾക്കിടക്ക് അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല, കാരണം പിന്നെ അവരോട്
പിന്നെ വ്യത്യാസം പുലർത്തുന്ന ആളുകളാണല്ലോ മുസ്ലിങ്ങൾ. അപ്പൊ അവര് പറയും പോലെ കേൾക്കുന്ന ഒരു ശരിക്കും ഗുണ്ട പണി. അതുകൊണ്ടാണ് എല്ലാ അക്രമവും ഇസ്രായേലി കാട്ടിക്കൂട്ടും അതിനൊന്നും എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യില്ല പാശ്ചാത്യ സാമ്രാജ്യത്തെ ശക്തികൾ. എന്ത് ചെയ്താലും ഇസ്രായേലിന്റെ കൂടെയാണ് അവർ നിൽക്കുക. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ രാജ്യമാണ് ഇസ്രായേലി എന്നതുപോലെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് വരുന്ന ഒരു പിന്നെ മസീഹ്, മസീഹാണെന്നും പറഞ്ഞു വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നയാളെയാണ് ഹദീസിലൊക്കെ മസീഹ് ദജ്ജാൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അപ്പൊ അവര് വിശ്വസിക്കുന്നത് ആ മസീഹ് ദജ്ജാൽ ഒറിജിനൽ മസീഹാണ് എന്നാണ്, ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് അതാണ് എന്നാണ്. അങ്ങനെ യഹൂദന്മാരും സയനിസ്റ്റുകളും ഒക്കെ അവരുടെ കൂടെ കൂടിയിട്ട് വലിയ ഫിത്തന ഉണ്ടാക്കും. പക്ഷെ ഈ വരവിനെ കുറിച്ച് അവരുടെ സങ്കല്പം അന്ത്യകാലഘട്ടത്തിൽ ലോകത്തിന്റെ നിയന്ത്രണവും അധികാരവും ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. അങ്ങനെ ഇസ്രായേലിന്റെ കയ്യിൽ ലോകത്തിന്റെ നിയന്ത്രണവും അധികാരവും വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതാണ് അള്ള പിന്നെ പറയണത് ഫൈദല്ല യൂത്തുനാസനക്കീറ, അഥവാ പിന്നെ ലോകം കുടുങ്ങിയത് തന്നെ, ആർക്കും രക്ഷയുണ്ടാവില്ല. അങ്ങനെ ഇസ്രായേലും ദജ്ജാലും നിയന്ത്രിക്കുന്ന ലോകം എത്രമേൽ പിന്നെ ഏകാധിപത്യവും ദുഷ്ടതയും ദുരധികാരവും നിറഞ്ഞതായിരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ സങ്കല്പിച്ചാൽ. ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലുമൊക്കെ കുറച്ച് സ്വാധീനമുണ്ട്, കുറച്ച് ആയുധശക്തിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പവറുകൾ ചിലതുള്ളത് കൊണ്ട് തന്നെ അവരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഫാസിസ്റ്റുകളെ പോലും നയിക്കുന്നത് യഥാർത്ഥത്തിൽ അവരാണല്ലോ. ഇസ്രായേലുമായി ഇന്ത്യ ആഭ്യന്തര ബന്ധം നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഏറ്റുമുട്ടൽ കൊലകൾ വരെ ഉണ്ടാകാൻ തുടങ്ങിയത്. അതിലൊക്കെ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അവരാണ്. അങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫിത്തനകൾ ഇപ്പോൾ തന്നെ ലോകത്തിനെ അറിയാം. ഇനി ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് തന്നെ അവരായാൽ എന്താ സംഭവിക്കുക? അതാണ് അള്ള പറഞ്ഞത് ഫൈദല്ല യൂത്തുനാസ നഖീറ. പിന്നെ ഒരു ഈത്തപ്പനെ കുരുവിന്റെ കുത്തോളം പിന്നെ ഒന്നും ജനങ്ങൾക്ക് അവർ കൊടുക്കുകയില്ല, അഥവാ ഹിദായത്തും ഉണ്ടാകില്ല, അധികാരവും ഉണ്ടാകില്ല. സകലം കൈയടക്കി വെച്ച് സ്വച്ഛാധിപത്യം, എല്ലാവരെയും ചവിട്ടി അരക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് സൂചന. അങ്ങനെ ഉണ്ടായാൽ അതാണ് ചോദ്യം, നിങ്ങൾക്ക് പിന്നെ അധികാരത്തിൽ വല്ല വിഹിതവും ഉണ്ടോ? വിഹിതം ഉണ്ടാവില്ല, ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അള്ള പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യമായത്. അവരുടെ സങ്കല്പമാണ് ഉണ്ടാകുന്നത്, അതിനോടാണ് അതിനെ നിഷേധിച്ചുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുന്നത് പോലെ ലോകം നിങ്ങളുടെ നിയന്ത്രണത്തിലായാൽ ബാക്കിയുള്ള മനുഷ്യർ മുഴുവൻ കുടുങ്ങിയത് തന്നെ എന്ന് അള്ള കമന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആം യഹ്സുദൂനന്നാസ അലാമ ആത്താഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അതല്ല ജനങ്ങളോട് നിങ്ങൾക്ക് അസൂയയാണോ? ഇപ്പൊ നിങ്ങൾ നിഷേധിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം ഒന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കാണോ? അല്ല പിന്നെ നിങ്ങൾക്ക് ഇനി ലോകത്ത് വല്ലതും കിട്ടാനുണ്ടോ? ലോകം നിയന്ത്രിക്കുന്ന അവസ്ഥ പിന്നെ നിങ്ങൾക്കാണോ കിട്ടുക? അല്ല, നിങ്ങൾക്കല്ല കിട്ടുക, നിങ്ങൾക്കത് കിട്ടുകയില്ല എന്ന് സൂചനയാകാം. പിന്നെ എന്താണ്? പിന്നെ അവർക്കുള്ളത് അസൂയയാണ്. ആം യഹ്സുദൂനന്നാസ അലാമ ആത്താഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അഥവാ അറബ് ഇസ്മായിലി ജനതക്ക്, അല്ലെങ്കിൽ പിന്നെ ജൂതന്മാരല്ലാത്ത മനുഷ്യർക്ക് അള്ളാഹു തആല അവന്റെ ഔദാര്യം ചെയ്തത് കൊണ്ടുള്ള അസൂയയാണോ? അസൂയയാണ്. അത് നേരത്തെ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഹസദം മിൻ അൻദി അംഫുസിഹിം, ബഗയം ബൈനഹും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹസദം മിൻ അൻദി അംഫുസിഹിം, അസൂയ നിമിത്തം മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവർ പല പണിയും പയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഖുർആൻ തന്നെ സൂറത്തുൽ ബക്കറയിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഹസദം മിൻ അൻദി അംഫുസിഹിം തന്നെയാണ് അവിടെ ഉപയോഗിച്ച വാക്ക്. അങ്ങനെ ജനങ്ങളോടുള്ള അസൂയ കൊണ്ടാണോ എന്ന് വെച്ചാൽ അസൂയ കൊണ്ടാണ് എന്ന് ധനിപ്പിക്കുകയാണ്, അഥവാ അസൂയ കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ. എന്തിലെ അലാമാ ആത്താഹുമുല്ലാഹു മിൻ ഫദ്ലി, അറബികൾക്ക് അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാന്റെ ഫദ്ല് കിട്ടും എന്നതിലുള്ള അസൂയയാണോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവരോട് പറയാനുള്ളത് എന്താണ്? ഫഖദ് ആതൈന ആല ഇബ്രാഹീമ, ഇബ്രാഹിം കുടുംബത്തിന്, ഇബ്രാഹിം കുടുംബം എന്ന് പറയുന്നത് മൊത്തത്തിൽ യഥാർത്ഥത്തിൽ ഇബ്രാഹിം കുടുംബം എന്ന് പറയുന്നത് ഇസ്മായിലികളും ഇസ്രായേലികളുമാണ്, അഥവാ യാക്കൂബ് നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ഇസ്രായേലികൾ എന്ന് പറയുന്നത്. അത് യാക്കൂബ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം യാക്കൂബ് നബിയുടെ മകനാണ്, അന്നലക്ക് ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിൽ പെട്ടത് തന്നെയാണ്. ഇസ്മായിലി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയും ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിൽ പെട്ടവരാണ്. പക്ഷേ വ്യത്യാസം എവിടെയെന്ന് വെച്ചാൽ ബനൂ ഇസ്രായേലിയർ ഞങ്ങൾ ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിൽ പെട്ടവരാണ് എന്ന് അവകാശപ്പെടാറില്ല, പകരം അവരവരുടെ ഇസ്രായേലി പാരമ്പര്യമേ
ഇസ്രായേലി പാരമ്പര്യം മാത്രമേ അവകാശപ്പെടാറുള്ളൂ. കാരണം ഇസ്രായേൽ എന്നത് യാക്കോബ് നബിയുടെ സന്താന പരമ്പര എന്നർത്ഥത്തിലാണ്. ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്ന് സാധാരണഗതിയിൽ അവകാശപ്പെടാറില്ല യഹൂദന്മാർ. ആ അവകാശവാദങ്ങൾ ഉള്ളത് പിന്നെയും ഉള്ളത് മക്കാ മുശിരിക്കുകൾക്കാണ്. മക്കാ മുശിരിക്കുകൾ പിന്നെ ഇസ്മായിലിന്റെ സന്താന പരമ്പരയുടെ ഭാഗമായതുകൊണ്ടാണ് അത് അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരെന്ന് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളുമാണ്, അല്ലാത്തവര് നിഷേധികളാണ്. അതുകൊണ്ടാണ് നേരത്തെ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം വൈദിബത്തല ഇബ്രാഹിം റബ്ബുഹു ഫഅതമ്മഹുന്ന, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വൈദിബത്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മഹുന്ന, അല്ലാഹു അവന്റെ ഉത്തരവുകളാൽ പരീക്ഷിച്ചു, അദ്ദേഹം അത് പൂർത്തീകരിച്ചു. ഫഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നാം താങ്കളെ ജനങ്ങൾക്ക് മാതൃകയാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചു അല്ലാഹുവിനോട്, വമിൻ ദുരിയത്തി, എന്റെ അനന്തര തലമുറകളെയും ജനങ്ങൾക്ക് മാതൃകയാക്കണം. അപ്പൊ പറഞ്ഞു, ലാ യനാലു അഹദി ളാലിമീൻ, എന്റെ ഉത്തരവ് നിന്റെ തലമുറയിലെ അക്രമികൾക്ക് ബാധകമല്ല, അക്രമികളല്ലാത്തവർക്ക് മാത്രമേ ആല് ഇബ്രാഹിം എന്നത് ബാധകമാകുകയുള്ളൂ എന്ന് ചുരുക്കം. അങ്ങനെ ആ അലി ഇബ്രാഹിമിൽ അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് കിതാബും ഹിക്മത്തും, അഥവാ ഇസ്മായിൽ അലി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴിതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൊടുത്തിട്ടുണ്ട്. ആല ഇബ്രാഹിം അൽ കിതാബ, വേദഗ്രന്ഥം, ഇബ്രാഹിമിന്റെ കുടുംബത്തിൽ നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ യഥാർത്ഥത്തിൽ യഹൂദന്മാർ ബാധ്യസ്ഥരാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവരത് കാത്തിരിക്കുന്ന ആളുകളായിരുന്നു. തൗറാത്തിൽ അതേ സംബന്ധിച്ച് പ്രവചനങ്ങളുണ്ട്. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു നിന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് എന്റെ വചനത്തെ അവന്റെ നാവിന്മേലാക്കുമെന്നും അവൻ ലോകത്തെയൊക്കെ നയിക്കുമെന്നും ഒക്കെ അതിലുണ്ട്. അതുപോലെ തന്നെ അവർ വിജയങ്ങൾ നേടുമെന്നും അവര് സാമ്രാജ്യങ്ങളുടെ കവാടങ്ങൾ പിന്നെ കീഴ്പ്പെടുത്തുമെന്നും എന്നൊക്കെ ഇപ്പോഴും വായിക്കാൻ പറ്റുന്ന വിധം ബൈബിളിൽ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അത് സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ്. അതുപോലെ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വന്നിരിക്കുന്നു എന്നൊക്കെ കഴബയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതുണ്ട്. പാറാൻ പർവ്വതത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പറയുന്നത്, ഫഖദ് ആതൈന ആല ഇബ്രാ, അങ്ങനെയൊക്കെ പറഞ്ഞ പ്രകാരം ഇബ്രാഹിമിന്റെ സന്തതികളിൽ തന്നെ പെട്ട ഇസ്മായിലികളിൽ നാം ഇതാ കിതാബ് കൊടുത്തിട്ടുണ്ട്. വൽ ഹിക്മത്ത, തത്വജ്ഞാനവും, അഥവാ തത്വം പ്രയോഗവൽക്കരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള പ്രായോഗിക ജ്ഞാനവും, അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. വാത്തൈനാഹും മുൽക്കൻ അലീമ, അവർക്ക് നാം മഹത്തായ അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് തൗറാത്തിൽ പ്രവചിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനെ തുടർന്നും ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന വലിയ പിന്നെ നേട്ടങ്ങളുടെ സൂചനയാണ്, വലിയ വളർച്ചയുടെയും അധികാരത്തിന്റെയും സൂചനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫീഫുൽ കിന്ദി റഹ്മ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനി പരസ്യമായി രംഗത്ത് വരികയെങ്കിലും ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ പറയുന്നുണ്ടല്ലോ, തുഫ്തഹുന്ന കുനൂസ കിസ്റ വകൈസർ. അതുപോലെ അദീബിന് ഹത്തിം റളിയല്ലാഹു അൻഹു ക്രിസ്ത്യാനിയായിരിക്കുന്ന കാലത്തോട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പേർഷ്യയും റോമും കിടക്കുന്നു, ഖന്ദക്കിൽ കല്ല് കൊത്തി പൊട്ടിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു പേർഷ്യയും റോമും കിടക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തീർന്നിട്ടില്ല. നാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും, ഇന്നല്ലാഹു സവ്വാലില്ല അല്ലാ, അള്ളാഹു എനിക്ക് ഭൂഗോളം ചുരുക്കി കാണിച്ചു തന്നു. ഫറായിത്ത് മഷാരിഖല്ലാഹ് ജവ്വാലില്ലാ മഷാരിഖ വ മഗാരിബ, കിഴക്കും പടിഞ്ഞാറും ചുരുക്കി കാണിച്ചു തന്നു. സയബ്ലുഗ് ഉമ്മത്തി മാ സുവിയലി മിൻഹ, എന്റെ ഉമ്മത്തിന്റെ അധികാരമൊത്തും ആ എനിക്ക് ചുരുക്കി കാണിക്കപ്പെട്ട ഭൂഗോളം മുഴുവനും, അഥവാ എന്റെ ഉമ്മത്ത് ഭരിക്കും. അതുപോലെ ലാ യത്രുക്കുല്ലാഹു ബൈത്ത മദരിൻ വലാ വബരിൻ ഇല്ല അത് ഹലു ഹാദദ്ദീൻ, ഈ ദീനിനെ കയറ്റാതെ ഒരു കുടിലും വീടും ബാക്കി വെക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനെ തുടർന്നും അവസാന നാളിലും ഇസ്ലാമിക സമൂഹത്തിന് വരാനുള്ള വമ്പിച്ച അധികാരത്തെയും വളർച്ചയെയും ആണ് വാത്തൈനാഹു മുൽക്കൻ അലീമ എന്നത് സൂചിപ്പിക്കുന്നത്. അതൊക്കെ വരാനുള്ളതാണ്. ഇസ്ലാമിക സമൂഹം തകരുകയല്ല, വളരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ എതിരാളികൾക്ക് വലിയ ഫോബിയ പിടിച്ചിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ ഒരു പ്രതിഭാസമാണ്. ലോകത്തിപ്പോൾ ആകെ ഒരു ഫോബിയേ ഉള്ളൂ, അത് ഇസ്ലാമോഫോബിയയാണ്. ലോകം മൂന്നിലൊന്ന് ചോപ്പിച്ചതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം ഫോബിയ എന്നുള്ളൊരു സാധനം ഇപ്പോൾ ലോകത്തില്ല.
അതുപോലെ തന്നെ ഏറ്റവും വലിയ മതസമൂഹവും ഏറ്റവും വലിയ മിഷനറി പ്രവർത്തനം നടത്തുന്നവരാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ ലോകത്ത് ക്രിസ്ത്യൻ ഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. അവര് ആകപ്പാടെ വളർന്ന് കീഴടക്കി കളയുമോ എന്നൊന്നും ആരും ഭയപ്പെടുന്നില്ല. അതേസമയത്ത് ലോകം മുഴുവൻ ഇസ്ലാമിനെ ഭയക്കുന്നതും ഇസ്ലാം ഈ പറയുന്ന മുൽക്കൻ അളീമിലേക്ക് പോകുകയാണ് എന്ന് എതിരാളികൾ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എത്ര വലിയ ശത്രുവിനെയും ആദർശപരമായി ആശയപരമായി കീഴ്പ്പെടുത്താവുന്ന ബലം ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറകൾക്കുണ്ട്. അതുകൊണ്ടാണ് വലിയ എതിരാളികളായി രംഗത്ത് വന്ന ആളുകൾ പിന്നീട് അനുയായികളായി മാറുന്നത്. മഹാപണ്ഡിതന്മാരെയും തത്വചിന്തകന്മാരെയും വരെ ഇസ്ലാം പിടിച്ച് അകത്തിടുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നേടുന്നത് കേവലം സൈന്യം കൊണ്ടല്ല, പകരം ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വരുന്ന കാലത്താണ്. മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന കാലത്താണ്. എന്നിട്ടും ആളുകൾ ധാരാളമായി ഇസ്ലാമിനെ പുൽകുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ഉറച്ചു നിൽക്കാൻ മാത്രം ഭദ്രമാണ് ഇസ്ലാമിന്റെ തെളിവുകളും പ്രമാണങ്ങളും എന്നർത്ഥം. അങ്ങനെ അതിന്മേലാണ് ഈ അധികാരം വളർന്നു വരുന്നത്. അങ്ങനെ അത് വളർന്ന് ലോകം മുഴുവൻ പടരുകയും പന്തലിക്കുകയും അങ്ങനെ വലിയ മഹാ സമൂഹമായി അധികാരശക്തിയായി മേധാശക്തിയായി ബാക്കിയുള്ളവർക്ക് നിന്ദിക്കപ്പെട്ട ആളുകൾക്ക് അസീസിൻ വദില്ലി ദലീലിൻ വദുല്ലി ദലീലിൻ എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രയോഗം. എല്ലാ വീട്ടിലും ഇസ്ലാം കടന്നു ചെല്ലും. അത് അന്തസ് അംഗീകരിക്കുന്നവന് അന്തസ് നൽകിക്കൊണ്ടും എതിർക്കുന്നവനെ നിന്ദ്യനാക്കിക്കൊണ്ട് അഥവാ അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അഥവാ ഇസ്ലാം കടന്നു ചെല്ലുമ്പോൾ കുറെ ആളുകൾ അന്തസ്സുള്ളവരായിട്ട് മാറും, ഇതുവരെ അടിച്ചമർത്തപ്പെട്ട ആളുകൾ. അതേപോലെ ഇസ്ലാം വളർന്നു വരുമ്പോൾ ദുരധികാരം കാണിച്ചിരുന്ന ആളുകളൊക്കെ താഴെ ഇറങ്ങേണ്ടി വരും, അവർ നിന്ദ്യന്മാരായി മാറും, അഥവാ അവർ സമത്വത്തിലേക്ക് കീഴ്പ്പെടേണ്ടി വരും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സൂചിപ്പിക്കുന്നത് വളരെ സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് വഅതൈനാഹു മുൽക്കൻ അലീമ, ഇബ്രാഹിമിന്റെ കുടുംബത്തിൽ ഇതാ വഖ ഫഖദ് ആതൈന ആല ഇബ്രാഹിം അൽ കിതാബ വൽ ഹിക്മ വഅതൈനാഹും മുൽക്കൻ അലീമ എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ദീനിന് അന്തസ്സുള്ള ഒരു ലോകം കാണുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനുറാ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ അഹ്സനിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മഗ്രിബീൻ സല്ല അല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.